Jawaharlal Nehruvineyyum, Sonia Gandhiyeyyum, Kadannakramichu, Congress Mukhapatram. Kashmir Prashnam Vashlakkiyathu, Nehruvaanennu Congress Adhyaksha Sonia Gandhi. Pidavu, fascist Poraliana Mukapatra Larovichu, Maharashtra Congress in the Mukapatramaya Congress Darshan Lana, Nedrutotinere, Rukshaw Marsham, Sampot in the Peril, current editor Sudhir Joshi, Purataki, Vartaganamadi Congress Party Day, Nuti Nupatana, Stabaganatilana, Maharashtra Pradesh Congress Committee to Mukapatramaya, Congress Darsanil, Viva the Leganam Prasdigarichatha, Mun Pradhanamantri Jawaharlal Nehruvinum, Adhyaksha Sonia Gandhi Kimedre, Adi Ruksha Vimarsanamana, Leganatilunach. Nehruwinte Videsha Nayangalum, Ayal Rajyangalumayulla Samibinavum, Prashnangalkku Mathrame Vazhivachittulluvenne Lekhanathil Parayunnu, Sardar Vallabhbhai Patelinte Vakkukal, Nehru Chevikondirunnilla, Upapradhanamantri enna Nilayilum, Aabhyantharamantri enna Nilayilum, Sardar Patelinte Abhiprayangal, Mun Pradhanamantri Jawaharlal Nehru Pariganichirunnilla, Kashmir Prashnathil Sardar Patelinte Vakkukalkku Nehru Tayaragathadana, Prashnam Rukshamakan Karanamennum Lekhanathil Chundikattunnu, China Tibet Prashnathilum, Nehru Adhipathyam Prakadamayirunnu. Congress Adhyaksha Sonia Gandhi Kedireyum Kadutha Vimarsanamana, Lekhanathilullathu Party Angamai Randu Masathinakum Adhyakshayalana Sonia, Soniyude Pithavu Italyile Fascist Senayile Angamayirunnu, Lekhanathil Vyaktamakkunnu Lekhanam Vivadamayathode, Byline illade Prasiddhikaricha Lekhanam Aaranu Ezhuthiyath Annariyillennum, Sambhavathil Khedikkunnuvennu Ariyicha Mumbai Congress Pradesh Adhyakshanum, Chief Editorumaya Sanjay Nirupam Rangathetti, Manishankar, News Bureau, Delhi. ഈ വാർത്തക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കെതിരെ ശിവസേനയും രംഗത്തെത്തുന്നു. പാകിസ്ഥാനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് അപകടകരമാണെന്ന് ശിവസേന മുഖപത്രം സാമ്ന മുന്നറിയിപ്പ് നൽകുന്നു. അദ്വാനിയുടെയും വാജ്പേയിയുടെയും അനുഭവം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയാണ് ശിവസേനയുടെ വിമർശനം. ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയ്ക്കായി എടുക്കുന്നത്. ആദ്യം മഹാരാഷ്ട്ര കോൺഗ്രസിന് എന്തു പറ്റി എന്ന് നോക്കാം. പിഎം സുരേഷ് ബാബു, ഭാസുരേന്ദ്ര ബാബു, കെവിഎസ് ഹരിദാസ്, ബി ഹരികുമാർ, ബി ഗോപാലകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. തീർച്ചയായും പ്രേക്ഷകരുടെ ഉണർവിലേക്ക് ഒരിക്കൽ കൂടി നെഹ്റുവിനെയും സോണിയാഗാന്ധിയെയും കടന്നാക്രമിക്കുന്ന കോൺഗ്രസ് മുഖപത്രത്തിന്റെ രീതി എങ്ങനെ സംഭവിച്ചു എന്നതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ചയ്ക്കായി എടുക്കുന്നത്. ആദ്യം ശ്രീ പി എം സുരേഷ് ബാബുവിലേക്ക്. ശ്രീ പി എം സുരേഷ് ബാബു, ഇത്തരത്തിൽ ആർഎസ്എസും ബിജെപിയും സംഘപരിവാരങ്ങളും പറയുന്ന ഒരു ആശയം എങ്ങനെ കോൺഗ്രസിന്റെ മുഖപത്രത്തിലെത്തി? ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കൃത്യമാണ് ഈ മുഖപത്ര ലേഖനത്തിലൂടെ വന്നിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാലാകാലമായി തുടക്കം മുതൽ അവസാനം വരെ വളരെ ശരിയെന്ന് തോന്നുകയും ശരിയെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സത്യവാർത്തയെ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ ഒരു അന്ത്യത്തിൽ അതിനെ വിമർശിക്കുന്ന രൂപത്തിൽ അത് തെറ്റാണെന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു ലേഖനം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മുഖവാരികയിൽ വരിക എന്നത് വളരെ തെറ്റായ ഒരു പ്രശ്നമാണ്. ഉമ്മക്കത്തായി എ സി സിയിൽ പോയില്ലേ? കേരളത്തിൽ ഈ പാർട്ടിയിൽ നിൽക്കുന്ന ഈ പറയുന്ന പ്രീണനം അതിനെക്കുറിച്ച് അത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേര് പറയുന്നുണ്ട്, അല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പൊതുവായിട്ട് കോൺഗ്രസിനകത്ത് ഇന്ന് ഇന്ത്യയിൽ മുഴുവനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു. സോണിയാജിയുടെ പിതാവ് ഒരു ഇതായിരുന്നു, ഫാസിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് എന്താണ് ഒരു സന്യാസിയുടെ പൂർവാശ്രമത്തെക്കുറിച്ച് പലർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ അതുപോലെയാണ് ശ്രീമതി സോണിയാഗാന്ധിയുടെ പൂർവാശ്രമം. അതിനെക്കുറിച്ച് ഇന്ന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് എന്തിന് കോൺഗ്രസുകാർക്ക് തന്നെ അതിനെക്കുറിച്ച് ധാരണയില്ല. ഇതുവരെ കേട്ടിരുന്നത് കെ ജി ബിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു സോണിയാഗാന്ധിയുടെ കുടുംബത്തിന് എന്നൊക്കെയായിരുന്നു കേട്ടിരുന്നത് അന്നത്തെ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ. പക്ഷേ ഇന്നിത് എങ്ങനെ തിരിയുന്നു എന്നത് ഒരു പക്ഷേ ബി ജെ പിയുടെ ബോധപൂർവമായ നീക്കം ഇതിൻ്റെ പിന്നിലുണ്ടോ? പ്രത്യേകിച്ച് അസഹിഷ്ണുതയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ, ശിവസേന അടക്കം അറ്റാക്ക് ചെയ്യുമ്പോൾ, ഇതിനെ പ്രതിരോധിക്കാൻ നേരത്തെ ഭാസുരേന്ദ്ര ബാബു നിരീക്ഷിച്ചതുപോലെ അച്ഛനെ വിളിച്ചു, സോണിയാഗാന്ധിയുടെ അച്ഛനെ വിളിച്ചു, തീർച്ചയായും അദ്ദേഹമാണ് ഫാസിസ്റ്റ് എന്ന്. അങ്ങനെ ഒരു മധുര വാക്കുകൂടി അതിന്റെ പിന്നിലില്ലേ? അങ്ങനെ നിരീക്ഷിച്ചു അല്ലല്ല, ഇതിപ്പോ സാമ്നയിൽ വരികയാണെങ്കിൽ അത് ശിവസേനയുടെ മുഖപത്രമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഓർഗനൈസറിൽ മോഡിയെയും അല്ല. ഞാൻ പറഞ്ഞത് ഇത് വന്നത് കോൺഗ്രസിന്റെ മഹാരാഷ്ട്രയിലെ മുഖപത്രത്തിലാണ്. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ പറയുന്നത് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ ആധിപത്യത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, വളരെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മഹാരാഷ്ട്രയിൽ വളരെ പിന്നോക്കം പോയി. കേവലം രണ്ട് സീറ്റിൽ മാത്രമാണ് ജയിച്ചത് എൻസിപി 4 സീറ്റ് നേടി അതുപോലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാളും ഇത് മുഖം മെച്ചപ്പെടുത്തിക്കൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചു തീർച്ചയായും ഇത് നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ആരാണ് പരാജയപ്പെടുന്നത് ആരാണ് വിജയിക്കുന്നത് ആരാണ് തിരുത്തേണ്ടത് എന്തുതരം നീക്കങ്ങളാണ് ഇതിന്റെ മുന്നിലും പിന്നിലും ഒക്കെ നടക്കുന്നത് എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു അതായത് ബിജെപി ആർഎസ്എസ് ഇവേ നോക്കൂ ബീഹാറിൽ ബീഹാറിൽ കോൺഗ്രസ് ആർക്കൊപ്പം നിന്നാണ് ബിജെപി എതിർക്കുന്നത് ഡൽഹിയിൽ ആർക്കൊപ്പം നിന്നാണ് ബിജെപിയെ കോൺഗ്രസ് എതിർക്കുന്നത് ഇവിടെ മഹാരാഷ്ട്രയിൽ അങ്ങനെ എതിർക്കേണ്ട കോൺഗ്രസ് ആണ് ബിജെപിയുടെ ആശയത്തെ നെഞ്ചിലേറ്റേണ്ടി വരുന്നത് തീർച്ചയായും അത് ചർച്ച ചെയ്യുന്ന ഒരു വലിയ മുഖമുണ്ട് പ്രശ്നങ്ങളുണ്ട് അല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന അപജയം ചോർച്ച വീക്ഷണപരമായ ചോർച്ച നെഹ്റുവിയൻ സോഷ്യലിസ്റ്റിൽ നിന്ന് മോദി ഉയർത്തിപ്പിടിക്കുന്ന ഏകശാസന സ്വഭാവത്തോടുകൂടി രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു പരിവർത്തനം ചോർച്ച കോൺഗ്രസിൽ സംഭവിക്കുന്നു തന്നെയാണ് അർത്ഥം ഒരാളുടെ പേരിൽ നടപടിയുള്ള ഒരു കാര്യവുമില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് എടുക്കാം ആദ്യഘട്ടത്തിൽ മോദി എന്താ ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലിനെ വെള്ളപൂശിക്കൊണ്ട് പുതിയൊരു ചരിത്രം കോൺഗ്രസിൻ്റെ ചരിത്രം സ്വന്തമാക്കാൻ നോക്കി വല്ലഭായ് പട്ടേൽ കോൺഗ്രസുമായി ബിലോങ് ചെയ്യുന്ന ഒരാളാണ് സ്വാഭാവികം നമുക്കറിയാവുന്നൊരു കാര്യമാണ് അതുമാത്രമല്ല ആർ എസ് എസിനെ നിരോധിച്ചതിൽ മുൻകൈയിൽ നിന്നയാളുമാണ് അതൊക്കെ മറന്ന് പുതിയൊരു വല്ലഭായ് പട്ടേലിനെ അദ്ദേഹം അവതരിപ്പിച്ചു അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കി ഇവിടെ നോക്കുക ആർ ശങ്കറിനെ അത് തന്നെ ചെയ്യാൻ നോക്കി പഴയ നേതാക്കളെ പുനരാവിഷ്കരിച്ച് പുനരുദ്ധാനത്തിലൂടെ വിധേയമാക്കി അവരുടെ നേതാക്കളാക്കി മാറ്റുമ്പോൾ സംഭവിക്കുന്ന എന്താണ് അജിം ഷാ ചരിത്രത്തെയാണ് ഡിസ്റ്റോർട്ട് ചെയ്യുന്നത് പഴയ നേതാക്കൾ പഴയ ചരിത്രത്തിൻ്റെ പ്രകാശനങ്ങളാണ് ആ പഴയ ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുകയും അതുവഴി ചരിത്ര നിരാസത്തിലൂടെ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഫാസിസ്റ്റ് തന്ത്രം തന്നെയാണ് എല്ലാവരും അങ്ങനെയാണ് ഹിറ്റ്ലർ രക്ഷകൻ എന്ന ചരിത്ര സങ്കല്പത്തിൽ വന്ന ആളാണല്ലോ ജർമ്മൻ ജനതയെ രക്ഷിക്കാൻ പറ്റുന്ന ഏക രക്ഷകൻ ആ നിലവാരത്തിൽ ചരിത്രത്തെ വക്രീകരിക്കുക അതിനെ പുനരുദ്ധാന രീതിയിൽ പുനരാവിഷ്കരിക്കുക ആ നിലവാരത്തിൽ ഫാസിസം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്ന ബി ജെ പിയുടെ ഒരു അജണ്ട തന്നെയാണിത് ഞാനൊരു കാര്യം സൂചിപ്പിച്ചോളട്ടെ ഇപ്പം ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അമ്മയും മകനും അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ ഇറ്റലിയിലേക്കാനും പോയി എന്ന് വിചാരിക്കുക അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ